പ്രതിഷേധങ്ങൾക്കിടെ പ്രബുൽ ഘോഡ പട്ടേൽ ലക്ഷദ്വീപിലെത്തി. പ്രബുൽ ഘോഡ പട്ടേലിന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ലക്ഷദ്വീപ് ജനത ഇന്ന് കരിദിനം ആചരിച്ചു. ഇതിനിടയിലാണ് കേവലം 7 ദിവസത്തെ സന്ദർശനത്തിനായി പ്രബുൽ ഘോഡ പട്ടേൽ ലക്ഷദ്വീപിലെത്തിയത്. കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്ക് പറക്കുമെന്നായിരുന്നെങ്കിലും പറന്നത് ഗോവയിൽ നിന്ന് അഗത്തിയിലേക്കാണ്. വാർത്തയുമായി അനുജ്. പ്രതിഷേധങ്ങൾക്കിടെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേൽ ലക്ഷദ്വീപിൽ പൊളിച്ചു മാറ്റിയത് ബീച്ച് കയ്യേറി നിർമ്മിച്ച ഷെഡുകളെന്ന് ദ്വീപ് ഭരണകൂടം ഹൈക്കോടതി. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ക്രമീകരണം ഒരുക്കുമെന്ന് ഉറപ്പ്. രാജ്യദ്രോഹ കേസ് ചോദ്യം ചെയ്ത ആയിഷ സുൽത്താന ഹൈക്കോടതിയിൽ. ദ്വീപുകളിലെ കരിദിനത്തിനെതിരെ മുന്നറിയിപ്പുമായി പോലീസ്. നമുക്കൊപ്പം സഹിനാഞ്ജണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സഹിനാഞ്ജണി, പട്ടേൽ ലക്ഷദ്വീപിൽ കാലുകുത്തിയതിനു ശേഷം നടന്ന കാര്യങ്ങൾ എന്തെല്ലാം? അരുൺ, പ്രഫുൽ ഘോഡ പട്ടേൽ ഇന്ന് ഉച്ചയ്ക്ക് 2:05 ലക്ഷദ്വീപ് അഗത്തിയിൽ എത്തിയത്. അവിടെ നിന്നും അദ്ദേഹം കവരത്തിയിലേക്ക് പോകുകയായിരുന്നു. അതിനുശേഷമാണ് ലക്ഷദ്വീപിൽ ആകമാനം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. 4 ദ്വീപുകളിൽ മുഴുവനായും, ഒപ്പം തന്നെ 6 ദ്വീപുകളിൽ ഭാഗികമായും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇനി ഒരു പ്രതിഷേധ സമരം ലക്ഷദ്വീപിൽ സാധ്യമാകില്ല. കാരണം ഇന്ന് ലോക്ക്ഡൗൺ അവസാനിക്കേണ്ടതായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് പ്രഫുൽ ഘോഡ പട്ടേൽ മടങ്ങിപ്പോകുന്ന 20-ാം തീയതി വരെ ലക്ഷദ്വീപിൽ വീണ്ടും ഭരണകൂടം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ലക്ഷദ്വീപിലുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്ന് കരുതി എം പിമാരായ ഹൈബീഡനും ഒപ്പം തന്നെ ഹൈബീഡൻ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. പക്ഷേ അവർക്ക് ഈ പ്രഫുൽ ഘോഡ പട്ടേലിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം. അദ്ദേഹം ഗോവയിൽ നിന്നും നേരിട്ട് അഗത്തിയിലേക്ക് പോവുകയായിരുന്നു. അഗത്തിയിൽ നിന്നും കവരത്തിയിലേക്കും ഇനി 7 ദിവസം അവർ ഈ പ്രഫുൽ ഘോഡ പട്ടേൽ സംസാരിക്കുന്നത് ഉദ്യോഗസ്ഥരോട് മാത്രമായിരിക്കും. അവിടുത്തെ ജനപ്രതിനിധികളുമായോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുമായോ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ലക്ഷദ്വീപുകാരുടെ ആശങ്ക അദ്ദേഹവുമായി പങ്കുവയ്ക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയില്ല എന്നുള്ള വിവരം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധ സമരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് സേവ് ലക്ഷദ്വീപ് ഫോറം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലക്ഷദ്വീപിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. എന്നാൽ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആരും ഇപ്പോൾ പ്രതിഷേധിക്കേണ്ടതില്ല. കാരണം ആ പോലീസ് നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന സേവ് ലക്ഷദ്വീപ് ഫോറം അവരുടെ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് ആരും ഇന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചില്ല. പക്ഷേ വീടുകളിൽ ഉയർത്തിയിരുന്ന കറുത്ത കൊടി താഴ്ത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് പല വീടുകളും കയറിയിറങ്ങുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. മാത്രമല്ല ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് പോലെ അല്ലെങ്കിൽ ഭീഷണി പോലെ പോലീസ് പറഞ്ഞിരുന്നത് ഈ കൊടി നിങ്ങൾ അഴിച്ചു മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ടി വരുമെന്നായിരുന്നു. എന്തായാലും അവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം തന്നെ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും അത് പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ പൂർണ്ണമായും അടിച്ചമർത്തുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ ഐഷ സുൽത്താന ഹൈക്കോടതിയിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തതായി നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഐഷ സുൽത്താനയോട് 20-ാം തീയതിയാണ് കവരത്തിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ താൻ അവിടെ പോയാൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയക്കുന്നതാ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഐഷ സുൽത്താന മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഐഷ സുൽത്താനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ആയിരിക്കും കോടതി പരിഗണിക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്നൊരു കാര്യം, താൻ ഭരണകൂടത്തിനെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയോ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നുള്ളതും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നടക്കുന്ന വസ്തുതകൾ മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ഐഷ സുൽത്താനയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കേണ്ടിയിരിക്കുകയാണ് അരുൺ. റൈറ്റ്, താങ്ക് യു സഹിനാന്റണി. സഹിനാന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഐഷ സുൽത്താനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും. ലക്ഷദ്വീപിലേക്കെത്തിയ പ്രബുൽ ഘോഡ പട്ടേലിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് വീടുകളിൽ കരിങ്കുടികൾ ഉയർത്തിക്കൊണ്ടാണ് ലക്ഷദ്വീപുകാർ സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ സഹിനാന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്.